ഇന്ന് നമ്മുടെ അമേരിക്കൻ ഫോക്കസിലെ അതിഥി നമ്മുടെ വളരെ പ്രശസ്തനായ നമുക്കെല്ലാം സുപരിചിതനായ സ്വാമി സന്ദീപാനന്ദ ഗിരിസ്വാമികളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാമിയെപ്പോലെ ഒരാളോട് അമേരിക്കൻ ഫോക്കസിലെ നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടുത്താൻ കഴിയുന്നത് ഒരു അതീവ ഭാഗ്യമായി കരുതുന്നു. കുറച്ച് നാളായിട്ട് ഫേസ്ബുക്കിലൂടെ ഒരുപക്ഷെ അമേരിക്കയിലെ പ്രേക്ഷകർക്കൊക്കെ അറിയാം സ്വാമി ആരാണ് എന്താണ്. അപ്പോൾ നമുക്ക് വളരെ അടുത്ത് കിട്ടിയിരിക്കുകയാണ്. ഈ സമയത്ത് സ്വാമിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സ്വാഗതം സ്വാമി. നമസ്കാരം. ഇപ്രാവശ്യത്തെ അമേരിക്കൻ പര്യടനത്തിൻ്റെ എന്താണ്, ഒരു വെറും യാത്രയായിരുന്നു എന്തായിരുന്നു അത്? അല്ല, ഈ പാർലമെൻറ്റ് ഓഫ് വേൾഡ് റിലീജിയൻ എന്നുള്ള 1893 വിവേകാനന്ദ സ്വാമികൾ വന്ന് അഡ്രസ്സ് ചെയ്ത ഒരു ഫോറമുണ്ട്, പാർലമെൻറ്റ് ഓഫ് വേൾഡ് റിലീജിയൻ, ലോകമത മഹാസമ്മേളനം. അതിൻ്റെ ഭാഗമായിട്ട് അത് ഈ യൂട്ടയിൽ, ഇവിടെ അമേരിക്കയിൽ സോൾട്ട് ലേക്ക് സിറ്റിയിൽ യൂട്ടയിൽ ആയിരുന്നു ഈ കഴിഞ്ഞ 15-ാം തീയതി മുതൽ ഒരാഴ്ച കാലം. അതിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദൈവദശകം എന്ന് പറയുന്ന കൃതി പ്രസൻ്റ് ചെയ്യാൻ ഒരു ഇൻവിറ്റേഷൻ കിട്ടി. അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കയിൽ വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വേറെ സ്വാമി? ആ, ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് അങ്ങനെ സ്വാമിമാരായിട്ട് ആരെയും കണ്ടിട്ടില്ല. പുറത്ത് നോർത്തിൽ നിന്നൊക്കെ ആളുകളുണ്ടായിരുന്നു. പിന്നെ ഇവിടെയുള്ള രാമകൃഷ്ണ മിഷൻ, അങ്ങനെ ഒരുപാട് പേര്, ഒരുപാട് അവരെ റിലീജിയൻ, അവർ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ ഒരു 70 ഫെയ്ത്ത്, 15,000 ഡെലിഗേറ്റ്സ് വിവിധ രാജ്യങ്ങളിൽ നിന്ന്, ലോകത്തുനിന്ന് മുഴുവൻ. ഇതിന് മുമ്പ് ഇതിൽ പങ്കെടുത്തിട്ടുണ്ടോ സ്വാമി? ആ, മെൽബണില് 2009 വേൾഡ് പാർലമെന്റിൽ, ഓസ്ട്രേലിയയിൽ മെൽബണിൽ നടന്നിരുന്നു. ഇത് 2-ാമത്തെ പാർലമെന്റ് ആണ് നമ്മളെ സംബന്ധിച്ച്. എന്തായിരുന്നു അവിടുത്തെ അനുഭവങ്ങൾ സ്വാമി? വളരെ, നമുക്ക് ഒരു കാര്യം, ഒരുപാട് ഈ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള ഈ മതങ്ങളുടെ ഒരു ഏകീകരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ഒരുമിച്ചുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അത്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഇതിൽ മനസ്സിലായിട്ടുള്ള ഒന്ന്, ഈ പഴയ ഈ ഈ ആളുകളുടെ ഈ, നമ്മൾ ഇപ്പോൾ ഇവിടെ റെഡ് ഇന്ത്യൻസിൻ്റെ കാര്യമാണെങ്കിലും, ഈ ഓസ്ട്രേലിയയിൽ പോയി കഴിഞ്ഞ അബോറിജിൻസ്, ഇങ്ങനെയുള്ള പഴയ ആളുകളുണ്ട്, പണ്ട് ഭൂമിയിൽ ജീവിച്ചിരുന്ന നമ്മൾ ആദിവാസികൾ എന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയുന്ന, ഇവരൊക്കെ മുന്നിൽ വയ്ക്കുന്ന, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇവരുടെ ചിന്തകൾ, ഇതൊക്കെ വളരെ സമാനമാണ്. സമാനം എന്ന് പറഞ്ഞാൽ അത് ഒന്ന് തന്നെയാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അപ്പോൾ മതങ്ങൾ മുന്നിൽ വയ്ക്കുന്ന അതിൻ്റെ ഏറ്റവും ഉദാത്തമായതെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അടിസ്ഥാനമായിട്ടുള്ള അവൻ്റെ ആവശ്യങ്ങൾ, അതുപോലെ പ്രകൃതിയും അവനും തമ്മിലുള്ള ജീവിതത്തിൽ അവൻ പാലിക്കേണ്ട മര്യാദകൾ, ഇതൊക്കെയാണ് മതം. അപ്പോൾ അതിൻ്റെ ഒരു ഏകീകരണവും ഒക്കെയാണ് അത്. വളരെ നല്ലൊരു, പലരും പങ്കുവെക്കുന്നത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ശ്രീനാരായണ ദർശനം നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത് നാരായണ ഗുരുദേവൻ്റെ ദൈവദശകത്തെ കുറിച്ച്. ദൈവദശകം 10 vs. to God എന്നുള്ള ഒരു ഇംഗ്ലീഷിലായിരുന്നു. എന്താണ് അതിൻ്റെ കണ്ടന്റ്? ശരിക്കും ശ്രീനാരായണ ഗുരുദേവ് ദൈവദശകം എന്താണെന്ന് ചോദിച്ചാൽ, ശരിക്കും ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ, ആധ്യാത്മികതയുടെ അടിസ്ഥാനമായിട്ടുള്ള തത്വത്തെ വളരെ സംഗ്രഹിച്ച് അവതരിപ്പിക്കുന്നതാണ്. ഇപ്പോൾ നാരായണ ഗുരുദേവൻ്റെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യർ മാത്രമായിരുന്നില്ല അടിമകൾ എന്ന് പറയുന്നത്, ഈശ്വരനും അടിമയായിരുന്നു. ശരിക്കും ഈശ്വരനെയും സ്വതന്ത്രനാക്കിയവനാണ് ശ്രീനാരായണ ഗുരു. കാരണം ഈശ്വരനെ നിർവചിച്ചു, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്ന് പറയുമ്പം, അതുവരെ ദേവാലയങ്ങളിൽ കുടികൊള്ളുന്ന എന്തോ ഒരു സവിശേഷ ചൈതന്യമാണ് എന്ന് ധരിച്ചിരുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ ധാരണയിൽ നിന്ന് തൻ്റെ ചുറ്റുപാട് കാണുന്നതൊക്കെ ഈശ്വരൻ്റെ പ്രതിരൂപമാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക, അതിലൂടെ ഈശ്വരനെയും കൂടെ സ്വതന്ത്രനാക്കുകയാണ്. അങ്ങനെ വലിയൊരു സ്വാതന്ത്ര്യമാണ് ശ്രീനാരായണ ഗുരു നൽകി. അതെ, ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ ആകമാനം അത് കൊണ്ടു നടക്കുന്നവർക്ക് പാളിച്ച പറ്റിയിട്ടുണ്ടോ അതെയോ, അത് മനസ്സിലാക്കിയതിന് വലിയ പ്രശ്നമാണോ എന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകും. കാരണം ഈ ശ്രീനാരായണീയർ എന്ന ഒരു സങ്കല്പം, അത് ഏതെങ്കിലും മതത്തിൽ പെട്ടതാണോ? യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലല്ലോ അത്. അല്ല, നാരായണ അങ്ങ് പറഞ്ഞത് വളരെ, പ്രത്യേകിച്ച് ഇപ്പോൾ കാലിക പ്രസക്തിയുള്ള, അല്ലെങ്കിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. നാരായണ ഗുരുദേവൻ അത്തരം ചിന്താഗതികളെ വെച്ച് പുലർത്തുകയും
നാം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആളാണെന്ന് പറയുകയെ ഒന്നും ചെയ്തിട്ടില്ല. നാരായണ ഗുരുദേവൻ ഈ ജാതി ചിന്തയാണെങ്കിലും ഇത്തരം വിഭാഗീയമായ ഏത് തരത്തിലുള്ള ക്ലാസിഫിക്കേഷനെയും എതിർത്തിരുന്ന, ശക്തമായി എതിർത്തിരുന്ന ഒരു 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 മഹാപ്രഭാവം തന്നെയാണ് ശ്രീനാരായണ ഗുരു. ശരിക്കും പറഞ്ഞാൽ കൂടുതൽ പഠന വിഷയമാക്കേണ്ട, കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഗുരുദേവൻ ആണ്. തീർച്ചയായിട്ടും അതാണ് അതാണ് കാലികമായിട്ട് തോന്നി. അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നു, 98 ഇവിടെ എസ് എൻ മീറ്റിങ്ങിന് വന്ന സ്വാമി ശാശ്വതാനന്ദ സ്വാമി, അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ശ്രീനാരായണീയർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു മതത്തിലെ ആൾക്കാരല്ല, അത് ജാതിക്കതീതമായ ഒരു ഒരു സങ്കല്പത്തിലെ മനുഷ്യരാണ്. നാരായണ ഗുരുദേവൻ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനെ ഒരു മതത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ കൊണ്ട് കെട്ടാനായിട്ടുള്ള ശ്രമം ആധുനിക സമൂഹമാം ശ്രീനാരായണ ഭക്തരെ അങ്ങനെ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ അത് ഓരോ കാലത്ത് ഓരോ താല്പര്യങ്ങളെ ഓരോരുത്തർ അതിലേക്ക് പ്രയോഗിക്കുന്നത്, അത് അതൊന്നും ഇപ്പോൾ എല്ലാവരും അതിനെ സ്വീകരിക്കണം എന്നില്ല. ഒന്നുമില്ല, ചിലരെ അതിനെ അർഹിക്കുന്ന ഗൗരവത്തിൽ തള്ളിക്കളയും, ചിലരെ അത് സ്വീകരിക്കും. അതെ, അത് ഈ ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്തമമായ ഒരു മനുഷ്യ നന്മയ്ക്കും ജാതിക്കോ മതത്തിനോ അപ്പുറത്തായ ഒരു ദാർശനിക തലമാണത് സംഭാവന ചെയ്യുന്നത്. എന്നാൽ അതിനെ ഒരു മതപരമായ ചട്ടക്കൂട്ടിലേക്ക് കൊണ്ടുവരികയും ജാതീയപരമായ താല്പര്യങ്ങളിലെ സങ്കുചിത ചിന്തകളിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ദർശനം തന്നെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ടോ? അതെ, അതിലെ ദോഷം എന്താന്ന് പറഞ്ഞാൽ, ഒരാളെ ഇത് ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനത്തെ അറിയാൻ ഒരാൾക്കുള്ള താല്പര്യത്തെ കെടുത്തുന്നതാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ ദർശനത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതാണ്. അത് അതിന് കാരണം അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാവുകയും അതിൽ ശ്രീനാരായണ ഗുരുദേവൻ വലിച്ചഴക്കപ്പെടുകയും ചെയ്യുന്ന അത്തരം ഒരു ദുര്യോഗം സംഭവിക്കുന്നു. അത് പാടില്ലാത്തതാണത്. വാസ്തവത്തിൽ എത്രമാത്രം ഈ ജനതയുടെ ഈ സ്വാതന്ത്ര്യത്തിലും അതുപോലെ ജനതയുടെ സ്വൈര്യ ജീവിതത്തിനും വേണ്ടി തൻ്റെ തപസ് മുഴുവൻ, എന്താ പറയുക, തൻ്റെ തപസ് മുഴുവൻ അതിനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മഹാത്മാവിനെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് ബോധപൂർവോ അബോധപൂർവോ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, അത് വലിച്ചഴക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ ആളുകൾക്ക് താല്പര്യം കുറയും. അത് ചുരുക്കത്തിൽ ഏതൊരു പ്രസ്ഥാനങ്ങളും അത് അതിനെ നയിക്കുന്ന മനുഷ്യൻ്റെ അയാളുടെ കാലിബർ, അയാളുടെ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം, എന്നാൽ അത് നേരെ മറിച്ച് അതൊരു ഏതെങ്കിലും പ്രമാണിമാരുടെ അറിവുകേടിൻ്റെ അവരുടെ പണക്കൊഴുപ്പിൻ്റേതായി മാറുമ്പോഴുണ്ടാകുന്ന പ്രശ്നമായിരിക്കും ഒരു പക്ഷേ. അതെ, ജനം അതിനെ രണ്ടിനെയും രണ്ടായിട്ട് തന്നെ തിരിച്ചറിയും. നാരായണ ഗുരുദേവൻ വേറെ അല്ലെങ്കിൽ നാരായണ ഗുരുദേവൻ്റെ ആളുകൾ എന്ന് പറയുന്നവർ വേറെയാണ്, ഗുരുദേവ ദർശനം ഇതിൽ നിന്ന് തികച്ചും ഭിന്നമാണ് എന്നുള്ളത് സാമാന്യ ബോധമുള്ളവർ മനസ്സിലാക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം അത് ഈ ജാതിക്ക് അതീതമായിട്ടുള്ളൊരു ദർശനമാണ് ശ്രീനാരായണ ഗുരു നൽകിയതെങ്കിൽ ഇന്ന് മുഴുനീള ഒരു ജാതി അല്ല ഒരു ഒരു മത സമുദായം തന്നെ പാടുള്ളൂ, അത് അതിൽ പെട്ടതാണെന്നും ആ രീതിയിൽ രാഷ്ട്രീയത്തെ വരെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പുതിയ ശ്രീനാരായണ നേതാക്കൾ എത്തിപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. അതെന്ത് മാത്രം ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് വേറെ കാര്യം അല്ലേ സ്വാമിക്ക്? അത് തോന്നിയിട്ടുണ്ടല്ലോ. അത് അത് കാരണം അത് അത്തരത്തിലുള്ള ഇപ്പം നമ്മൾ നാട്ടിലെ നാട്ടിലാണല്ലോ ഇതൊക്കെ നടക്കുന്നത്, ഇവിടെയല്ലല്ലോ. അത്തരം എന്താ പറയുക കൂട്ടുകെട്ടുകൾ, അത്തരം അഭിപ്രായങ്ങൾ, അത്തരം എന്താ പറയുക സംഘടിക്കേണ്ടത് ഇത്തരം കാര്യത്തിന് ആവശ്യമാണെന്ന് പറയുക. നാരായണ ഗുരുദേവൻ ജനങ്ങളോട് സംഘടിക്കണം എന്ന് പറഞ്ഞത് സ്വതന്ത്രരാവുന്നതിനാണ്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും അതിലൂടെ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കാനുമാണ് പറഞ്ഞത്, അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വിധത്തിലല്ല. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ മറക്കുന്നത്, ഇപ്പോൾ നാട്ടിൽ ചിലർ കാരണം ഉത്തരവാദിത്തപ്പെട്ടവർ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ശ്രീനാരായണ ഗുരുദേവൻ ചെത്തരുത്, വിൽക്കരുത്, കുടിക്കരുത് എന്നൊക്കെ പറയുമ്പം അത് നാരായണ ഗുരുദേവൻ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വളരെ കൃത്യമായിട്ടാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ലൂപ്പ് ഹോളായിട്ട് പറയുകയാണ്, കുപ്പിയിലാക്കി വെക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്ന്. അത് വളരെ അപകടമാണ്. അത്തരം ഗുരുദേവൻ്റെ ആളുകൾ എന്ന് പറയുന്നവരോ തമാശയ്ക്ക് പോലും അത് പറയാൻ പാടില്ലാത്തതാണ്. കാരണം അവിടെ ജനം സംശയിക്കും, അതിന് കാലം അത് ചോദിക്കും, അത് ചെയ്യും.